അതുപോലെ രാത്രി പാതിരാ സമയത്ത് ഇരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് കൈനീട്ടി യാചിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ എത്ര കഠിന കടോരമാണ്, റഹ്മാനായ റബ്ബിന്റെ നരകത്തിലിട്ടെങ്ങാനും എന്നെ കത്തിച്ചാൽ പടച്ചവനെ എനിക്കത് ഉൾക്കൊള്ളാനും താങ്ങാനും കഴിയുമോ എന്ന് നരകത്തിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ, നാളെ റബ്ബിന്റെ കോടതിയിൽ എന്നെ വിളിച്ച് വിചാരണ ചെയ്യുന്നൊരു സന്ദർഭം വരാനുണ്ട്, മഹ്ശറയിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്നൊരു രംഗം വരാനുണ്ട് എന്നാലോചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് അവന്റെ കവിൾ തടത്തിലൂടെ കരഞ്ഞ കണ്ണീരുകൾ ഒലിപ്പിച്ചു കഴിഞ്ഞാൽ ഫഫാലത്തു ബിഹി ഐനാഹു ഖൗഫനകാലി, കവിൾത്തടത്തിലൂടെ കണ്ണീരുകൾ ഒലിപ്പിച്ച മനുഷ്യന് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും, കരഞ്ഞാൽ സ്വർഗം കിട്ടും. എത്ര സ്വർഗമാണ്! ജന്നതാ രണ്ട് സ്വർഗം, വമിൻ ദൂനിഹിമാ ജന്നതാ, സർവാണിനും പെണ്ണിനും ഇത് ബാധകമാണ്. പടച്ചവനെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എന്നെ നിർത്തുമല്ലോ, എന്നെ റബ്ബ് വിചാരണ ചെയ്യുമല്ലോ, എന്നെ റബ്ബ് ചോദ്യം ചെയ്യുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പേടിച്ച് കരയാൻ തയ്യാറായാൽ അതാ അല്ലാഹു തആല അവന് നാല് സ്വർഗമുണ്ടെന്ന് അല്ലാഹു സൂറത്തുർ റഹ്മാനിലൂടെ പഠിപ്പിച്ചില്ലേ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ വിചാരണ ചെയ്യുന്നൊരു രംഗം വരാനുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് രണ്ട് സ്വർഗമാണ്. വമിൻ ദൂനിഹിമാ ജന്നതാൻ, അത് കൂടാതെ വേറെയും രണ്ട് സ്വർഗമുണ്ട്. നാല് സ്വർഗം അവനുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കരഞ്ഞു നേടാൻ പറ്റിയതാ. എന്താണത് കിട്ടാൻ മാർഗം? നട്ടപ്പാതിര സമയത്ത് ഭാര്യ കടന്നുറങ്ങുമ്പോ, ഭർത്താവ് കടന്നുറങ്ങുമ്പോ രണ്ടുപേരും അറിഞ്ഞില്ല. അറിയട്ടെ അറിയാതിരിക്കട്ടെ അത് പ്രശ്നമല്ല, രണ്ടുപേരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഭാര്യ അതാ അപ്പുറത്ത റൂമില്, ഭർത്താവ് ഇപ്പുറത്തെ റൂമില്, രണ്ടുപേരും രണ്ട് റൂമിലിരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് സുബഹിന്റെ അല്പം മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ എന്നെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കുമോ പടച്ചവനെ, നിന്റെ നരകാഗ്നിയുടെ ചൂട് താങ്ങാനുള്ള കഴിവ് എന്റെ ശരീരത്തിനില്ലല്ലോ റബ്ബേ എന്നാലോചിച്ചുകൊണ്ട് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരങ്ങ് വീണ് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അരശിന്റെ തണലുണ്ട്, കരഞ്ഞാൽ കിട്ടുന്നതാണ് അരശിന്റെ തണല്, കരഞ്ഞാൽ കിട്ടുന്നതാണ് സ്വർഗം. ഒരു കരച്ചിലിന് നാല് സ്വർഗമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് അർശിന്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗമാണ് കരയുന്നവർ, അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവർ. ഒരൊറ്റ ദിവസം ബാല പറഞ്ഞാൽ മതിയാകാത്ത വിഷയമാണ്. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ച് കരഞ്ഞ സ്വാലിഹ്യങ്ങളുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗത്തെ ചിന്തിച്ചുകൊണ്ട് സന്തോഷിച്ച് കരഞ്ഞവരുണ്ട്, കരഞ്ഞ് കരഞ്ഞ് സ്വർഗം വാങ്ങിയവരുണ്ട്, സ്വർഗം കണ്ട് സന്തോഷിച്ച് മരിച്ചവരുണ്ട്, കരഞ്ഞിട്ട് സ്വർഗം വാങ്ങിയ മുഅ്മിനീങ്ങളുടെ കഥ എത്ര പറയാനുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കള് മരിച്ചപ്പോ കരഞ്ഞിട്ടില്ലേ? ഭാര്യ മരിച്ചപ്പോ കരഞ്ഞിട്ടില്ലേ? വാഹനം തമ്മിൽ കൂട്ടിയിടിച്ചപ്പോ, രജിസ്ട്രേഷൻ പോലും കഴിയാത്ത വാഹനങ്ങൾ പുതിയ വാഹനം മറ്റൊരു വാഹനത്തെ പോയി ഇടിച്ചപ്പോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനം വേറൊരാൾ വാങ്ങിക്കൊണ്ടുപോയപ്പോ, പല നിലക്കും ഗവൺമെന്റ് ചുമത്തുന്ന അമിതമായ ടാക്സിന്റെ പേരിൽ ബിസിനസ്സിന് തകർച്ച സംഭവിച്ചപ്പോ, ഗൾഫിലേക്ക് പോകാൻ മോഹിച്ചുകൊണ്ട് വിസ എടുത്ത് ഗൾഫിൽ ചെന്ന് നോക്കിയപ്പോ കള്ള വിസയിൽ കുടുങ്ങിയപ്പോ, മകനൊന്ന് ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ കുറെ കാലമായി വാപ്പകടന്ന് അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ആശ്വാസമാകുമല്ലോ എന്ന് ചിന്തിച്ചതാണ്. ഗൾഫിൽ ചെന്നിട്ട് മകൻ ജോലി കിട്ടാതെ തിരിച്ചു പോന്നപ്പോ ഇതിനോ നമ്മൾ അവസരം കണ്ടിട്ടുണ്ട്, അതിനൊക്കെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബിന്റെ നരകത്തിൽ ഞാൻ ചെന്ന് വീഴുമോ? അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ ചോദ്യം ചെയ്യുമ്പോ എന്റെ റബ്ബ് എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കരയാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ പോലത്തെ ഭാഗ്യം കെട്ട മനുഷ്യന്മാരെ ആരുണ്ട്? അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തുന്നത് ചിന്തിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം ഇരുന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് കരച്ചിൽ ഓരോ ദിവസവും വരും. എടാ സഹോദര, കരച്ചിൽ വരുന്നില്ലേ? ഫൈലം തബുക്കൂ
നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞതിന് എത്ര പുണ്യമുണ്ട്, കരയുന്നതിന് പുണ്യമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അർശന്റെ തണല് നേടാം. പിന്നെ അർശന്റെ തണല് കിട്ടുന്ന വേറൊരു കാര്യമാണ് ആണും ആണും തമ്മിൽ സ്നേഹിക്കുക, പെണ്ണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുക. ആണ് പെണ്ണിനെ സ്നേഹിക്കുകയല്ല, ഹറാമായ ആണ് ഹറാമായ പെണ്ണിനെ സ്നേഹിക്കുകയല്ല, ഹറാമായ പെണ്ണ് ആണിനെ എങ്ങോട്ടും സ്നേഹിക്കുകയല്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കാൻ കൽപ്പിക്കപ്പെട്ട പുരുഷന്മാരെ സ്നേഹിക്കാം, അല്ലാഹ് അനുവദിച്ച സ്നേഹങ്ങൾ വെക്കാം, റബ്ബ് പൊരുത്തപ്പെടാത്ത സ്നേഹങ്ങൾ പാടില്ല. ഒരു സഹോദരൻ തന്റെ സഹോദരനോട്, ഒരു സഹോദരി തന്റെ സഹോദരിയെ സ്നേഹിച്ചു, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി രണ്ടുപേരും സ്നേഹത്തിൽ കഴിഞ്ഞുകൂടി. അവരെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ്. ഒരാളോട് ഉണ്ടായിരുന്ന സ്നേഹം തകർന്നു. എന്തിനാ തകർന്നത്? മോനെ നിസ്കാരം നിന്നിൽ കാണുന്നില്ല, ഞാനും നീയും വലിയ രോഗിക്കാരാണ്, നീ നിസ്കരിക്കുന്നില്ല എന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്, നാളെ മുതൽക്ക് നീ നിസ്കരിക്കാൻ വരണം എന്ന് ഇന്ന് രാത്രി കണ്ടപ്പോ ഉപദേശിച്ചു. ഭയങ്കര രോഗ്യവും സ്നേഹവുമാണ്. പിറ്റേ ദിവസവും നിസ്കരിക്കാൻ വരുന്നില്ല, പിറ്റേ ദിവസവും നിസ്കരിക്കാൻ വരുന്നില്ല, അതിനെ തുടർന്ന് പിന്നെയും കാണുന്നില്ല. അവന് കണ്ടപ്പോ സലാഞ്ചല്ലേ, അപ്പൊ മടക്കിയില്ല, മുഖം തിരിച്ചുകൊണ്ട് അങ്ങ് പോയി. എന്താടോ നീ എന്നോട് പെണങ്ങിയോ? അതേ പെണങ്ങി. നീയും ഞാനും തമ്മിൽ എന്താ ബന്ധം? എന്റെ ഉമ്മാക്കും അപ്പാക്കുണ്ടായ അനുജനല്ല നീ, ഞാൻ ഇന്ന അനുജനെ പോലെയാ കണ്ടത്. എന്തുകൊണ്ട്? ഒരു നാട്ടിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിനുള്ളിൽ ജേട്ടാനുജന്മാരെ പോലെ കഴിഞ്ഞ ഞാനും നീയും എന്തുകൊണ്ടാണോ സ്നേഹിച്ചത്? നമ്മള് മുസ്ലിമീങ്ങളായതുകൊണ്ടല്ലേ. നീ നിസ്കരിക്കാതിരിക്കുമ്പോ എനിക്ക് നിന്റെ സ്നേഹം കിട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ നിന്നെ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനല്ലേ, റബ്ബ് പൊരുത്തപ്പെട്ട നീ തയ്യാറല്ല. അതുകൊണ്ട് നിന്നോട് എനിക്ക് സ്നേഹമില്ല, നിന്നോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ്. അല്ലാഹ് പൊരുത്തപ്പെടാത്ത പണി നീ ചെയ്തത് കൊണ്ട് നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് പിരിയുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അവനോട് ബന്ധം വിച്ഛേദിച്ചത് റബ്ബിന്റെ പൊരുത്തത്തിനാണ്, അവനോട് ബന്ധം സ്ഥാപിച്ചതോ റബ്ബിന്റെ പൊരുത്തത്തിനാണ്. എന്റെ ഏറ്റവും വലിയ ഒരു സ്നേഹിതൻ, എന്റെ ഏറ്റവും ഉറ്റ ഒരു സുഹൃത്ത് എനിക്ക് എത്രയോ ഉപകാരം ചെയ്തു തന്നവനാണ്, കണക്കല്ലാത്ത പണം തന്നവനാണ്, എനിക്ക് വാഹനം തന്നവനാണ്, ആ നിലക്ക് ഉപകാരം ചെയ്തു തന്ന കക്ഷി അതാ ബിദ്അത്തുകാരെ ക്ലാസ്സിൽ പോയി പങ്കെടുത്ത് അവനങ്ങ് മുബത്തിയായി പോയി. അതോടുകൂടി പിറ്റേ ദിവസം അവനെ കാണുമ്പോ ഞാൻ സലാഞ്ചൊല്ലിയിട്ട് മടക്കാതെ, അവന് സലാഞ്ചൊല്ലാതെ, ഈ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ ഞാൻ അവനോടുള്ള ബന്ധം വിച്ഛേദിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. റബ്ബിന്റെ പൊരുത്തം വിചാരിക്കുന്നവൻ ചെയ്യേണ്ട പണി അങ്ങനെയാണ്. അല്ലാഹ് പൊരുത്തപ്പെട്ടില്ലെങ്കിലും എനിക്കവനോട് പണങ്ങാൻ കഴിയൂല. എനിക്ക് വീട് വെച്ച് തന്നവനാണ്, എനിക്ക് കാശ് തന്നവനാണ്, എന്നെ ഗൾഫിൽ കൊണ്ടുപോയവനാണ്, എന്നെ ഹജ്ജിന് കൊണ്ടുപോയവനാണ്. അവൻ മുബത്തദി ആയിപ്പോയാൽ അവനോട് പണങ്ങാൻ കഴിയില്ല എന്ന് വെക്കല്ല വേണ്ടത്. ആ മനുഷ്യൻ മുബത്തദി ആയപ്പോ, അവൻ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയപ്പോ, അവനോടുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോ നിനക്ക് റബ്ബിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. ബിദഅത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം അവൻ വന്നിട്ട് പറയുന്നു, ഞാനതിൽ നിന്ന് പിണങ്ങി തിരിച്ചു പോന്നു, ബിദഅത്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, സുന്നത്ത് ജമാഅത്താണ് ഹഖ്ന്ന് മനസ്സിലായി, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഞാൻ അവനെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ വലിയ സ്നേഹത്തിലാണ്. ഈ സ്നേഹം റബ്ബിന്റെ പൊരുത്തത്തിനാണ്, ആ പിണങ്ങിയത് റബ്ബിന്റെ പൊരുത്തത്തിനാണ്. റബ്ബിന്റെ പൊരുത്തത്തിലുള്ള സ്നേഹം മുറിയാതെ കാത്തു സൂക്ഷിച്ചു, അത് പിണങ്ങാതെ മരണം വരെ ആ സ്നേഹം റബ്ബിന്റെ പൊരുത്തം വിചാരിച്ച് നല്ല നിലക്ക് സൂക്ഷിച്ചു പോന്നാൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഫോൺ ചെയ്യലാ പതിവ്. ആ ഫോൺ ചെയ്യല് നിർത്തുന്നത് കുടുംബബന്ധം മുറിക്കലാണ്, സ്നേഹബന്ധം മുറിക്കലാണ്. ചില മനുഷ്യന്മാര് വർഷത്തിൽ ഒരിക്കൽ ഒരു ലെറ്റർ വിടലാ പതിവ്. ഒരു വർഷത്തിൽ ലെറ്റർ വിടാതിരിക്കുന്നത് കുടുംബബന്ധം മുറിക്കലാണ്, സ്നേഹബന്ധം മുറിക്കലാണ്. അപ്പൊ എങ്ങനെയാണോ അവർക്കിടയിൽ സ്നേഹബന്ധം നിലനിൽക്കുന്നത് അത് മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിച്ച് ആ സ്നേഹത്തോടെ മരിച്ചവരില്ലേ, അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് സ്നേഹിച്ച മനുഷ്യന്മാർ മരിച്ചു പോകുന്ന സമയത്ത് ആ സ്നേഹത്തോടെ തന്നെ അവരങ്ങ് മരിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്താൽ ആരെല്ലാം സ്നേഹിച്ചോ. എനിക്ക് ഇവിടെ ഒരു സ്നേഹിതനുണ്ട്, അവനോടുള്ള സ്നേഹം ഞാൻ കാത്തു സൂക്ഷിച്ചു, നല്ല നിലക്ക് മരിച്ചു. അപ്പുറത്ത് വേറൊരു സ്നേഹിതനുണ്ട്, അവനോടും ഞാൻ ബന്ധം സൂക്ഷിച്ചു, അവനും നല്ല നിലക്ക് മരിച്ചു പോയി. അങ്ങനെ എനിക്ക് ഒരുപാട്
ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. ആ സ്നേഹിതന്മാര് മുഴുവനും നാളെ പരലോകത്തെ അറശന്റെ തണലിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുമെന്നും എല്ലാ ജനങ്ങളും വിഷമിക്കുമ്പോ അവർക്ക് ഒരു വിഷമവും ഉണ്ടാകില്ലെന്നും റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നു, അള്ളാഹു റസൂല് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്നേഹബന്ധം തകരുന്ന ലോകമാണിത്. ഈ കാലത്ത് ഇതിന് പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ട്. ഇനി തുടർന്ന് മഹ്ശറിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു ഹബീബായ നബിതങ്ങളുടെ ശഫാഅത്ത് പറയണമെന്ന്, പുന്നാര നബിതങ്ങളുടെ ശഫാഅത്ത് ഒരൊറ്റ വാക്കില് ഞാൻ ഒതുക്കി പറയുകയാണ്. റബീഉൽ മാസമല്ലേ വരാൻ പോകുന്നത്, ഒരൊറ്റ പോയിന്റ് ചിന്തിച്ചോ. ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു മുസ്തജാബ് ദഅവത്ത് ഒരു ഉത്തരം കിട്ടുന്ന ദുആ കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരും എപ്പോൾ ദുആ ചെയ്താലും ഉത്തരം കിട്ടും.